എനിക്ക് രണ്ട് മക്കളുണ്ട്. പറയാൻ തന്നെ വയ്യ. രണ്ടെണ്ണം പോത്ത് പോലെ വളർന്നു. ഒന്നിനെ കൊണ്ടെങ്കിലും ഒരു ഉപകാരം വേണ്ടേ? ഇതുപോലുള്ള മക്കളെ ഇനി ആർക്കും കൊടുക്കരുതേ. ഇനി എന്നാ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കാം? അധികമൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നൊരു നല്ല ദിവസമായിട്ട് എന്തിനാ വെറുതെ ആരും കേൾക്കാനില്ല. എത്ര നേരായി ഒന്ന് എണീക്കുന്നും കൂടിയില്ല. എന്തെങ്കിലും ഒന്ന് സഹായിച്ചൂടെ? ഇത് ബാക്കിയുള്ളവർ തന്നെ ഇങ്ങനെ കഷ്ടപ്പെടണം. അമ്മേ, ഞാൻ വികലാംഗനാ. എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അഴിയണം. ഇതിനെക്കാട്ടിലും നല്ലത് ജയില. അവിടെ ആവുമ്പോ ഒന്നും അറിയണ്ട. മതി, നിർത്തമ്മേ, ഞാൻ എണീറ്റു. എന്തൊക്കെ ജോലി ചെയ്യണ്ടേ? എന്റെ ചിത്തമോൻ ഒന്നും ചെയ്യണ്ട, ഞാൻ എന്നെ വിഷമം കൊണ്ട് പറയാം. സമയം കളയണ്ട, ജോലിക്ക് പോവാ നോക്ക്. ഞാൻ ഇന്ന് പോന്നില്ല, നാളെ പോവാം. ജിത്തു കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഹരി പോയില്ലമ്മേ? അവന്റെ കാര്യം. ഞാൻ എണീക്കുന്നതിന് മുമ്പേ അവൻ എണീറ്റു പോയി. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു സാധനം. നീ പോയി കുളിക്കാൻ നോക്ക്. അമ്മായി. അയ്യോ, ഇതാരാ രാഗിമോളോ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇന്നലെ രണ്ടാളും പിറന്നാള്. ആ, അതാരും മറന്നാലും നീ മറക്കില്ലല്ലോ. രണ്ടു മാസം കഴിഞ്ഞ് എന്റെ എക്സാം, അതോടുകൂടി എന്റെ ക്ലാസ്സും കഴിയും. മോളെ, നീ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്റെ പൊന്നാരാങ്ങളെ അറിഞ്ഞോ? എന്നാ നിന്നെ വെട്ടിയരിയും. അച്ഛനും അമ്മായുള്ള ദേഷ്യത്തിന് ഒരു പുറവും വന്നിട്ടില്ല. അതൊരിക്കലും മാറില്ല മോളെ. എന്റെ 20-ാമത്തെ വയസ്സിൽ അച്ചോട്ടന്റെ കൂടെ വീടിന്റെ പടിയിറങ്ങിയവ. എന്നെങ്കിലും സ്വന്തം പെങ്ങളാണെന്ന് കരുതി. അരിക്കുട്ട, തൽക്കാലം വിശപ്പ് മാറ്റാനായി എനിക്ക് ഇഷ്ടമുള്ള അവര് കുഴച്ചു വെച്ചിട്ടുണ്ട്. എന്ത് തേങ്ങ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്?